പത്മജാ വേണുഗോപാൽ പഴയതൊക്കെ പൊടി തട്ടിയെടുത്ത് അവസാനം പുതിയ തീരുമാനമെടുത്ത് പാർട്ടി വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ബി ജെ പിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ചില ചാനലുകളിൽ കയറിയിറങ്ങി പ്രതികരിക്കുകയാണ് കക്ഷി. മുൻപ് പലപ്പോഴും ചന്ദനക്കുറി തൊടാൻ ഭയന്നിരുന്നുവെന്നും എന്നാൽ ഇനി തനിക്കത് ധൈര്യമായി ചെയ്യാമെന്നുമാണ് ബി ജെ പി നേതാവ് പത്മജാ വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത്. തനിക്ക് പിന്നാലെ ഉടൻ തന്നെ കൂടുതൽ പേർ ബി ജെ പിയിലേക്ക് എത്തുമെന്നും അതിൽ ചില പ്രമുഖരുടെ പേര് കേട്ട് താൻ അത്ഭുതപ്പെട്ടുവെന്നും പത്മജ പ്രമുഖ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. പത്മജയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ചില വിശ്വാസങ്ങൾ മാത്രം അരോചകമാകുന്ന രീതിയിലുള്ള നെഗറ്റീവ് ഉരുതിരിഞ്ഞ് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും പേടിച്ച് ചന്ദനക്കുറി തൊടാറില്ല. എനിക്ക് ചന്ദനക്കുറി തൊടാൻ ഭയങ്കര ഇഷ്ടമുള്ളയാളാണ്. പക്ഷേ അത് തൊട്ടാൽ ഉടൻ അവർ എന്റെ മുഖത്തേക്ക് നോക്കും. അതുകൊണ്ട് ഞാൻ തൊട്ടുകഴിഞ്ഞാൽ വേഗം ഉള്ളിൽ പോയി തുടച്ചു പുറത്തേക്ക് വരും. എല്ലാ കമ്മ്യൂണിറ്റിയുമായി അടുപ്പമുള്ളയാളാണ് ഞാൻ. എന്റെ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരെല്ലാം വേറെ വേറെ മതത്തിലുള്ളവരാണ്. അവരെയെല്ലാം സ്വന്തം പോലെയാണ് ഞാൻ കൊണ്ടു നടക്കാറുള്ളത്. ഏതു പാർട്ടിക്കും ഒരു വിഭാഗം ആളുകളെ മാത്രം കൂടെ നിർത്തി മുന്നോട്ടു പോകാനാകില്ല. എല്ലാവരും ചേരുമ്പോൾ മാത്രമാണ് ഒരു പാർട്ടിയാകുന്നത്. പാർട്ടിക്ക് വളരണമെങ്കിൽ എല്ലാവരുടെയും പിന്തുണ വേണം. കേരളത്തിൽ ന്യൂനപക്ഷങ്ങളുള്ള നാടാണ്. ഞാൻ കുറച്ചുനാൾ മുൻപ് വാരണാസിയിൽ പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ എല്ലാ മുസ്ലിം കമ്മ്യൂണിറ്റിയും ബി ജെ പിയുടെ കൂടെയാണ്. ഞാൻ ഞെട്ടി. അപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് കേരളത്തിലൊക്കെയാണ് ബുദ്ധിമുട്ടെന്ന്. ഇവിടെ ബ്രാഹ്മണരും മുസ്ലിമുകളും ഒക്കെ ഒറ്റക്കെട്ടാണ്. ഞങ്ങൾക്ക് ശക്തനായൊരു ഭരണാധികാരിയുണ്ട്. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല. പിന്നെന്താണ് എന്നാണ് അവർ ചോദിക്കുന്നത്. അതേസമയം കേരളത്തിൽ ഇനിയും ബി ജെ പിയിലേക്ക് ആളുകൾ എത്തുമെന്നും പേരുകൾ കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ടുപോയെന്നും അത്രയും വലിയ നേതാക്കളാണെന്നും വരാൻ പോകുന്നതെന്ന് പത്മജ പറഞ്ഞു വെക്കുന്നുണ്ട്. അതേസമയം ചന്ദനക്കുറി തൊടാൻ ഭയന്നിരുന്നുവെന്ന പത്മജ പറയുന്ന അഭിമുഖത്തിന്റെ ഭാഗം ബി ജെ പി വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വീഡിയോ പങ്കിട്ടിട്ടുണ്ട്. മുൻ കോൺഗ്രസ് നേതാവായ പത്മജ വേണുഗോപാൽ പറയുന്നത് കേൾക്കൂ: കോൺഗ്രസ് ഹിന്ദുധർമ്മത്തിനെതിരെയാണ് എന്ന വരികളോടെയാണ് ദേശീയ തലത്തിൽ ഇത് ബി ജെ പി പ്രചരണ ആയുധമാക്കുന്നത്. അതേസമയം ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി പൂർത്തിയായതോടെ ചാലക്കുടിയിലെ മത്സര ചിത്രം തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ചാലക്കുടിയിൽ കെ കെ ഉണ്ണികൃഷ്ണൻ, മാവേലിക്കരയിൽ ബൈജു കലാശാല എന്നിവരാണ് മത്സരിക്കുക. കോട്ടയം ഇടുക്കി സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപിക്കും. കോട്ടയത്ത് പാർട്ടി അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി, ഇടുക്കിയിൽ മുൻ കേരള കോൺഗ്രസ് MLA മാത്യു സ്റ്റീഫൻ എന്നിവർക്കാണ് സാധ്യത. കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്ന പത്മജ വേണുഗോപാലിനെ ചാലക്കുടി മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ സീറ്റ് ബി ഡി ജെ എസിന് തന്നെ നൽകാൻ NDA തീരുമാനിക്കുകയായിരുന്നു. കെ എ ഉണ്ണികൃഷ്ണൻ നിലവിൽ റബ്ബർ ബോർഡ് വൈസ് ചെയർമാനാണ്. അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ, ES ഷീബ എന്നിവരെയും ബി ഡി ജെ എസ് ചാലക്കുടി മണ്ഡലത്തിലേക്ക് പരിഗണിച്ചിരുന്നു. അപ്പോഴും പത്മജയെ കുറിച്ച് ബി ജെ പി ചിന്തിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും പത്മജ പ്രതീക്ഷിച്ചത് ബി ജെ പിയിൽ നിന്ന് ലഭിച്ചില്ലെങ്കിൽ ഇനി എന്ത് എന്ന് ഇപ്പോഴേ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും.